കോൺഗ്രസ് പാർട്ടിയുടെ പഥനം തുടങ്ങിയിട്ട് വർഷങ്ങളായി നാഥനില്ലാതെ ആ പാർട്ടി ഒറ്റപ്പെട്ടു പോയതും നമ്മൾ കണ്ടതാണ് ഇന്ന് ആ പാർട്ടിക്ക് ഒരു നാഥനുണ്ട് കാവലായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമുണ്ട് പിന്നെ സോണിയാഗാന്ധിയുടെ പിന്നിൽ നിന്നുള്ള മേൽനോട്ടവും ഇതെല്ലാം കോൺഗ്രസിന് ഇന്ന് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും നിർണായകമാവാൻ പോകുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര തന്നെയായിരിക്കും പക്ഷേ ഇന്നും ചില കാര്യങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അതിലൊന്നായിരുന്നു എം എൽ എ കൂറുമാറ്റം അതുകൊണ്ട് തന്നെ കൂറുമാറ്റത്തിലൂടെ അടുത്ത കാലത്ത് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയും കോൺഗ്രസ് തന്നെ കർണാടക മധ്യപ്രദേശ് വിവിധ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ഭരണത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു അംഗങ്ങളുടെ ബി കൂറുമാറ്റം ഗോവയിൽ തുടർച്ചയായ രണ്ട് നിയമസഭാ കാലയളവിലാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ചാടിയത് അന്ന് ഇവർക്കെതിരെ ഒരു നേതാവിനും കൂറുമാറ്റ നിരോധന നിയന്ത്രണ പ്രകാരം നടപടിയെടുക്കാൻ സാധിച്ചില്ല എന്നത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയുടെ ആഴം വർദ്ധിപ്പിച്ചു പക്ഷേ ഇന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നും കോൺഗ്രസിന് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നത് കൂറുമാറിയ എം എൽ എ അയോഗ്യരാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ലെങ്കിലും കൂറുമാറിയ കോർപ്പറേഷൻ കൌൺസിലർമാരെ അയോഗ്യരാക്കാൻ പാർട്ടിക്ക് സാധിച്ചിരിക്കുകയാണ് രാജ്കോട്ട് നഗരസഭയിലാണ് സംഭവം കോൺഗ്രസ് വിട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് കൂറുമാറിയ രണ്ട് അംഗങ്ങളെയാണ് ആറു മാസങ്ങൾക്ക് ശേഷം അയോഗ്യരാക്കിയിരിക്കുന്നത് കൌൺസിലർമാരായ വസ്ത്രം നഗതിയെയും കോമൾ ഭാരുമാണ് അയോഗ്യരാക്കപ്പെട്ടവർ സഗതിയെയും ഭാരായിയേയും അയോഗ്യരാക്കിക്കൊണ്ട് നഗരവികസന നഗരഭവന വകുപ്പിലെ നിയുക്ത ഓഫീസർ ദിലീപ് റാവൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കൂറുമാറ്റ നിയമപ്രകാരം ലോക്കൽ അതോറിറ്റിയിലെ അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനുള്ള ഗുജറാത്ത് വ്യവസ്ഥയുടെ മൂന്ന് ഒന്ന് എ വകുപ്പാണ് ഉദ്യോഗസ്ഥര് ആശ്രയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചാണ് ഇരുവരും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ സ്ഥാനം രാജിവെക്കാതെ ഇരുവരും ആം ആദ്മി പാർട്ടിയിലേക്ക് ചേർന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കൂറുമാറ്റത്തിനുള്ള ലോക്കൽ അതോറിറ്റിയിലെ അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനുള്ള ഗുജറാത്ത് വ്യവസ്ഥയുടെ മൂന്ന് ഒന്ന് എ വകുപ്പ് പ്രകാരം നടപടിക്ക് വിധേയമാണ് അതിനാൽ രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമെന്ന നിലയിൽ ഇരുവരെയും അയോഗ്യരാക്കാൻ ഉത്തരവിടുന്നുവെന്നായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് അതേസമയം ഈ വർഷം ഡിസംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജ്കോട്ട് റൂറൽ സീറ്റിലേക്ക് നഗദിയെ എ എ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വർഷം ജൂലൈ പന്ത്രണ്ടിന് കോർപ്പറേഷൻ പ്രതിപക്ഷ പ്രതിപക്ഷനേതാവ് ബാനുബെന് സോറാനി നൽകിയ പരാതിയിലാണ് രണ്ടു കോർപ്പറേറ്റന്മാരെയും അയോഗ്യരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ തുടക്കത്തിൽ രാജ്കോട്ട് നഗരസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നാലു കോണ്ഗ്രസ് സ്ഥാനാര്ത്ഥികളിലെ രണ്ടുപേരാണ് സഹതയെയും ഭാര ഏപ്രില് പതിനാലിനായിരുന്നു ഇവർ എഎപിയില് ചേര്ന്നത് ഇരുവരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ പതിനെട്ടിന് കോൺഗ്രസിന്റെ രാജ്കോട്ട് സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് ത്രിവേദിയും രാജ്കോട്ട് മുനിസിപ്പൽ കമ്മീഷണർക്ക് കത്തയച്ചിരുന്നു